പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ 22 വണ്ടി സ്റ്റിൽ കമ്പനി വാറണ്ടി നിൽക്കുന്ന വണ്ടിയാണ്. എത്ര വരെ കൊടുക്കേണ്ടി വരും? റെനോൾട്ടിന്റെ വാറണ്ടി എനിക്ക് തോന്നുന്നു ഈ 2 കൊല്ലം. ഇതിന്റെ ഒരു പ്രത്യേകത വെച്ചാൽ 10,000 കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ. ജെനുവിൻ കിലോമീറ്റർ ആണ്, ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. അത് എഞ്ചിന്റെ ആ ഒരു കപ്പാസിറ്റി, ക്യൂബിക് കപ്പാസിറ്റിയാണ് സി സി എന്ന് നമ്മൾ പറയുന്നത്. ആ സിലിണ്ടറിന്റെ 5-സ്റ്റാർ റേറ്റിംഗ് വരുന്ന വാഹനം, KL85 രജിസ്ട്രേഷൻ, ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 2015 മോഡലാണ്, ഏകദേശം 9 വർഷമായി. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇന്നത്തെ വീഡിയോ കണ്ണൂർ കാർ ആൻഡ് ബൈക്കിൽ വെച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. ലൊക്കേഷൻ വരുന്നത് കണ്ണൂർ ജില്ലയിൽ തോട്ടട എന്ന സ്ഥലത്താണ് ലൊക്കേഷൻ. കോൺടാക്ട് നമ്പർ വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. നമ്മുടെ കൂടെ അർജുൻ ഉണ്ട്. അർജുൻ, സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിട്ട് എങ്ങനെയുണ്ടായിരുന്നു റെസ്പോൺസ്? നല്ല റെസ്പോൺസ് ആയിരുന്നു. പോയോ വണ്ടികളൊക്കെ? ഓക്കെ, ഇന്നത്തെ നമ്മൾ ഏത് സെഗ്മെന്റാണ് കാണിക്കുന്നത്? ഇന്നിപ്പോ നമുക്ക് വണ്ടികളുണ്ട്. ഓക്കെ, എന്തൊക്കെ സ്കീം എന്തൊക്കെ നടക്കുന്നുണ്ടോ ഈ മാസം? വാറണ്ടി ഉണ്ട്. റോഡ് സൈഡ് അസിസ്റ്റ് കാര്യങ്ങളൊക്കെയാണ് ലഭിക്കുന്നത്. അപ്പോൾ ബാക്കി ഡീറ്റെയിൽ നമുക്ക് വീഡിയോയിൽ കാണാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. അതേപോലെ തന്നെ എൻ്റെ കോൺടാക്ട് നമ്പർ ചോദിച്ച് പലരും എന്നെ വിളിക്കുന്നുണ്ട്, അന്വേഷിച്ചിട്ട് ഇങ്ങനെ പല വഴിക്കും വിളിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, എനിക്ക് പെട്ടെന്ന് കോൾ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ, നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിലേക്ക് മെസ്സേജ് അയക്കുന്നതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ടീം ടെക്കിലേക്ക് അയച്ചു കഴിഞ്ഞാൽ, ടീം ടെക്കിലുണ്ട്, അയച്ചു കഴിഞ്ഞാൽ അതിൽ ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട്. അതാണ് പേഴ്സണലി എന്തെങ്കിലും അറിയാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അതിലേക്ക് ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അതേപോലെ നിങ്ങളുടെ കാറ് വിൽക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. മേരാക്കാസ്, നിങ്ങളുടെ വീട്ടിലിരുന്നുകൊണ്ട് നിങ്ങളുടെ കാറ് വിൽക്കാൻ സാധിക്കും. അതിനാ നമ്പറാ താഴെ കൊടുത്തിട്ട് അതിലേക്ക് കോൺടാക്ട് ചെയ്യുക. ഇവരെ കോൺടാക്ട് ചെയ്യാൻ നമ്പർ മേലുണ്ട് വീഡിയോയിൽ. ബാക്കി വിശേഷങ്ങൾ വീഡിയോ. ഓക്കെ, ആദ്യ വാഹനം റിനോ കൈഗറാണ്. KL3 രജിസ്ട്രേഷൻ ആണ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട രജിസ്ട്രേഷൻ ആണ്. പറയുള്ളൂ എങ്ങനെ ഡീറ്റെയിൽ. 2022 വെഹിക്കിളാണ്. ആ പിന്നെ സിംഗിൾ RST ആണ്. ഓക്കെ, RST ആണ്. ഫുള്ളിൻ്റെ താഴെ വരുന്ന ഓപ്ഷനാണ് RXZ, അതിൻ്റെ താഴെ വരുന്ന ഓപ്ഷനാണ് RXT. എന്താ വ്യത്യാസം വരുന്നത്? അലോയ് വീൽസ് ഇല്ല. ആ അങ്ങനെയുള്ള വ്യത്യാസമില്ല, മേജർ വേറെ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല. ചെറിയ മാറ്റങ്ങളേ ഉള്ളൂ അല്ലേ? അലോയ്സ്. ഓക്കെ, അലോയ്സ് ചെറിയ മാറ്റമല്ല, നല്ല മാറ്റമാണ്. ആറ് മാറ്റമല്ല. ഇൻറ്റീരിയർ ബാക്കി നമുക്ക് വേണ്ട ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ലഭ്യമാണ്. 1 ലിറ്റർ എഞ്ചിനാണ് വരിക. മാനുവല്ലേ? മാനുവൽ വണ്ടിയാണ്. സിംഗിൾ RST വണ്ടിയാണ്. റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ 22 വണ്ടി സ്റ്റിൽ കമ്പനി വാറണ്ടി നിൽക്കുന്ന വണ്ടിയാണ്. എത്ര വരെ കൊടുക്കേണ്ടി വരും? റെനോൾട്ടിന്റെ വാറണ്ടി എനിക്ക് തോന്നുന്നു ഈ 2 കൊല്ലം. 2 വർഷം ഇനിയും ഉണ്ടാവും. ഓക്കെ, 22 എന്ന് പറയുമ്പോൾ 26 വരെയുള്ള ഇതാണ്. അപ്പോൾ 24 ഇത്, 2 വർഷം വാറണ്ടിയിൽ എന്നോ ലഭിക്കുന്ന വാഹനമാണ്. ഓട്ടം എത്ര പോയി? 36,000 ഓടിയിട്ടുള്ളൂ. 36,000 ഓട്ടം പോയിട്ടുണ്ട്. ഓക്കെ, 1 ലിറ്റർ എഞ്ചിനായതുകൊണ്ട് തന്നെ ഒരു 14 മുതൽ 17 വരെയൊക്കെ മൈലേജ്. അതെ, മൈലേജ് ഇട്ട് ഒരു കോമ്പാക്ട് എക്സ് യു വി ടൈപ്പ് തന്നെയാണ്. അതെ, പിന്നെ എന്താ പറയുക, നല്ല ഫീച്ചേഴ്സ്, നല്ല സ്പേസ് കാര്യങ്ങൾ, ഡിക്കി സ്പേസ് ആയിക്കോട്ടെ, എല്ലാം കിട്ടുന്ന കുറച്ച് ഫീച്ചേഴ്സും എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു എന്താ പറയുക, ബഡ്ജറ്റ് ഫ്രണ്ട്ലി വണ്ടി തന്നെ പറയാം. ഓക്കെ, ഇതിപ്പോൾ എത്രയാണ് ആസ്ക് ചെയ്യുന്നത്? ഇത് 663,000. 2022 RXT വാഹനമാണ്. അതെ, കൈഗർ. ഓക്കെ, ലോണൊരു 6 ലക്ഷം വരെ കിട്ടും? ആ ലോണ് നല്ല പ്രൊഫൈലും 6 ലക്ഷം വരെ മോഡലിലെ വണ്ടിയല്ലേ? ആ അതാവശ്യം, തീർച്ചയായിട്ടും കയറും. കയറുമല്ല. ഒരു 63,000 അല്ലെങ്കിൽ ഒരു 70,000 ഒക്കെ കണ്ട ഇറക്കാൻ പറ്റുന്ന ഒരു വാഹനം. ഓക്കെ, നല്ലൊരു മൈലേജ് ഉള്ള, ചില മെയിൻ്റനൻസ് കുറഞ്ഞൊരു വാഹനം നോക്കുന്നുണ്ടെങ്കിൽ എടുക്കാൻ പറ്റിയൊരു വണ്ടിയാണ്. അതെ, അടുത്ത വണ്ടിയിലേക്ക് പോലാ. ഓരോ ഷോറൂമിന് ഓരോ പ്രത്യേകത ഞാൻ കാണാറുണ്ട്. ഈ ഷോറൂമിൻ്റെ ഒരു പ്രത്യേകത ഞാൻ കണ്ടത്, കൂടുതൽ ഇവിടെ റിനോയുടെ വണ്ടികളുണ്ടാവും അല്ലേ? അതെ, ഇത് KL30 രജിസ്ട്രേഷൻ ഉള്ള റിനോ ഡ്രൈവറാണ്. 7-സീറ്റർ വാഹനമാണ്. പറഞ്ഞോളൂ എങ്ങനെ ഡീറ്റെയിൽ. ഇത് 2022 വെഹിക്കിളാണ്. സെയിം സെയിം 22 തന്നെ. RST തന്നെ. RST തന്നെ. ഓക്കെ, അതെ, 1 ലിറ്റർ എഞ്ചിൻ തന്നെയാണ് വരുന്നത്. അതെ, ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ 10,000 കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ. ഓ, ജെനുവിൻ കിലോമീറ്റർ ആണ്, ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഞാൻ പറഞ്ഞില്ല, നമ്മൾ എപ്പം പറഞ്ഞ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി 7-സീറ്റർ. അതെ, 1 ലിറ്റർ എഞ്ചിൻ തന്നെയാണ്. മൈലേജും ഏകദേശം ഒരു 16 വരെയൊക്കെ മൈലേജ് കിട്ടും. ഫുൾ ലോഡിലാണെങ്കിൽ കിട്ടില്ല. അതെ, ഒരു 13-16 റേഞ്ച് മൈലേജ് കിട്ടും. 2 വർഷം കറക്റ്റായി, 4ാം മാസമാണ് കറക്റ്റ്. 2 വർഷം കമ്പനി വാറണ്ടി തന്നെ നിലനിൽക്കുന്ന വണ്ടിയാണ്. വണ്ടി നമ്മൾ വാറണ്ടി കൊടുക്കണമെന്നില്ല. ഓക്കെ ഓക്കെ, 26 വരെ ഉണ്ടാവും അല്ലേ? അതെ. ഓക്കെ, 10,000 കിലോമീറ്റർ മാത്രം ഓടിയ സിംഗിൾ ഓണർഷിപ്പ് 7-സീറ്റർ ഡ്രൈവർ നിങ്ങൾക്ക് സ്വന്തമാക്കാം. എത്രക്ക്? 632,000 ആസ്കി. 632,000 ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ലോണൊരു 5 മുക്കാലൊക്കെ കിട്ടും? തീർച്ചയായിട്ടും. മോഡലിലെ വണ്ടിയല്ലേ, എന്തായാലും തരും. ചെറിയ ഡൗൺ പേയ്മെന്റിൽ ഇതും ഇറക്കാൻ സാധിക്കും. ഒരു 10-12,000 രൂപ വേണ്ട ഇറക്കാൻ സാധിക്കുന്നു. അതെ, ചെറിയ ഡൗൺ പേയ്മെന്റിൽ നല്ല മോഡൽ കൂടിയ 7-സീറ്റർ. 7-സീറ്റർ അത്രയേ ഉള്ളൂ. ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വലിയ പണിയൊന്നുമില്ലല്ലോ? ഇല്ല, ഒരു പണിയില്ല. അത് എന്താ പറയുക, നല്ല 4,000-5,000 രൂപയ്ക്കൊക്കെ സർവീസ് ഒക്കെ കഴിയും. അത്രയേ ഉള്ളൂ, അത്രയേ വരുന്നുള്ളൂ കോസ്റ്റും കാര്യങ്ങളൊക്കെ. 10,000 കൂടിയുടെ ടയേഴ്സ്. അതന്നെ. അതെ. ഓക്കെ, അടിപൊളി ടയേഴ്സും ആണ്. അടുത്ത വണ്ടിയിലേക്ക് പോകാം.
അടുത്തൊരു ടിയാഗോ ആണ്, KL 57 കോഴിക്കോട് കൊടുവള്ളി റെയിൽവേ സ്റ്റേഷനിലെ ടിയാഗോന്റെ ഫസ്റ്റ് ഷേപ്പ് വാഹനമാണ്. എങ്ങനെ ഡീറ്റെയിൽ ഇത്? 2019 വെഹിക്കിളാണ്. ഓക്കെ, SZ ആണ്. XZ ആണ്, പുള്ളിന്റെ തൊട്ട് താഴെ പ്ലസ് വരുന്നതിന്റെ മുകളിൽ തൊട്ട് താഴെ അലോയ്സിന്റെ മാറ്റങ്ങളെ ഉണ്ടാവുന്നു, ബാക്കിയെല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. സിംഗിൾ ആർ സി വണ്ടിയാണ്. എത്ര ഓടും? ഓട്ടം 50,000 കിലോമീറ്റർ. 50,000 മാത്രമേ ഓടിയിട്ടുള്ളൂ. നോർമൽ ഓട്ടമാണ്, 25 വർഷം കൊണ്ടുള്ള നോർമൽ ഓട്ടേ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് കണക്കാണ്. പിന്നെ ക്ലെയിം എന്തെങ്കിലും? ഒരു റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല. നമ്മൾ വാറന്റി കൊടുക്കുന്ന വെഹിക്കിളാണ്. 2 ഇയർ വാറന്റി, RSA കാര്യങ്ങളെല്ലാം. ഓക്കെ, അപ്പോ എന്താ പറയാ, ഈ ഒരു കാറ്റഗറിയിൽ സ്വിഫ്റ്റും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ, അതെ, നമ്മൾ ജിതേടെ എന്താ വെച്ചില്ലേ, നമ്മളിപ്പോ ഒരു 2015 സ്വിഫ്റ്റ് നോക്കും, 4.5 ആ റേഞ്ച് ആണ് വരുന്നത്. നമ്മൾ അത് നമ്മൾ ചോദിക്കുന്നവര 482,000. ഇതിനിപ്പോ ചോദിക്കുന്നത് 482,000. 8.2. ഓക്കെ, 2019 XZ ടിയാഗോ ഇപ്പൊ ചോദിക്കുന്നത് 482,000 രൂപയാണ് സിംഗിൾ ഓണർഷിപ്പ് വാഹനം. അതെ, നമ്മൾ നോക്കണ വെച്ചാൽ 5 ലക്ഷം രൂപയ്ക്ക് താഴെ ഇത്രയും മോഡല് കൂടിയ ഫീച്ചേഴ്സ് ഉള്ള വണ്ടി, സേഫ്റ്റി 4 സ്റ്റാറിന് വരുന്നതാണ്. അതെ, നമ്മൾ മറ്റേ നോക്കുമ്പോൾ വെച്ചാൽ മാഡത്തിന്റെ അടുത്ത് നോക്കുമ്പോൾ സേഫ്റ്റി ഇല്ല. ഓക്കെ, അപ്പൊ ആ വെച്ച് നോക്കുമ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇത് എന്താ പറയാ, ഈ ഒരു പൈസക്ക് ശരിക്കും തന്നെയാണ്. ഓക്കെ ഓക്കെ ഓക്കെ, ഒരു 14 മുതൽ 17 റേഞ്ച് വരെ മൈലേജും കിട്ടും. ഓക്കെ, ചെറിയ മെയിൻ്റെനൻസ് അല്ല, അത് റെഗുലർ സർവീസ് ഒക്കെ പറഞ്ഞാൽ നോർമലി മാരുതി വണ്ടികളുടെ തന്നെ 4,000 3,000 4,000 ആ റേഞ്ചിന് സർവീസ് ചെയ്ത് പോകാൻ പറ്റും അല്ലേ. ഓക്കെ, അപ്പോൾ ലോൺ എത്ര കയറും? 430 കയറും. ലോൺ കയറും, 19,000 രൂപ വേണ്ടാൽ ഇറക്കാൻ പറ്റും, ചെയ്യാൻ പറ്റും. നല്ല പ്രൊഫൈലാണെങ്കിൽ നമുക്ക് അത് പിന്നെ പറയേണ്ട ആവശ്യമില്ല, എന്നാലും ഞാൻ പറയാം. ഓക്കെ ഓക്കെ, ചെയ്യാൻ പറ്റില്ല. അതെ, ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് പോകാം. അടുത്തൊരു ഇയോൺ ആണ്, KL 11 കോഴിക്കോട് രജിസ്ട്രേഷൻ വാഹനമാണ്. കണ്ണൂർ ഇല്ലേ, സ്റ്റോക്ക് ഇല്ലേ. ഓക്കെ, എങ്ങനെ ഡീറ്റെയിൽ ഇത്? ഇത് 2013 വെഹിക്കിളാണ്. പിന്നെ ഇറാ പ്ലസ് ആണ് വരുന്നത്. ഇറാ പ്ലസ് വെച്ചാൽ AC പവർ സ്റ്റിയറിംഗ്, 2-ഡോർ വിൻഡോ ഉണ്ടാവും. ഇതിൽ സ്റ്റീരിയോ അഡീഷണൽ സെൻട്രൽ ലോക്ക് ചെയ്തിട്ടുണ്ടോ? സ്റ്റീരോ ചെയ്തിട്ടുണ്ട്. സെൻട്രൽ ലോക്ക് ഡൗട്ട് ഉണ്ട്? അതെ, അത് വർക്കിംഗ് ആണോ? ഡൗട്ട് ഉണ്ട്. ഡൗട്ട് ഉണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പോൾ 2013 വാഹനമാണ്, ഇറാ പ്ലസ്. എത്ര ഓട്ടം പോയി ഇപ്പോൾ? ഇത് 88,000. 88,000 ഓടിയിട്ടുണ്ട്. ഓക്കെ, ഇയോണാണ്. അത്യാവശ്യം മൈലേജ് ഉണ്ടോ? ഒരു 18 റേഞ്ച് ഒക്കെ മൈലേജ് ഉണ്ടാവും. അതെ, ഓ, ഒരു 16 മുതൽ 18 റേഞ്ച് മൈലേജ് ഉണ്ടാവും. എത്ര പാസ് ചെയ്യുന്നത്? ഇത് 1,60,000 രൂപയാണ് പാസ് ചെയ്യുന്നത്. 1,60,000 2,800 CC അല്ലേ? ഓക്കെ, 1,60,000 രൂപയ്ക്ക് 2013 ഹ്യുണ്ടായി ഇയോൺ ഇറാ പ്ലസ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. ലോണ് ഒരു 1,20,000 ഒക്കെ കയറും. അതെ, കയറും കയറും. അതെ, ഓക്കെ, 10-40,000 കണ്ടാൽ ഇറക്കാൻ പറ്റില്ല. ഡാറ്റ്സൺ റെഡിഗോ ആണ്, KL 46 ഗുരുവായൂർ രജിസ്ട്രേഷൻ വാഹനം. മാനുവലാ? മാനുവൽ വണ്ടി. മാനുവൽ. ഓക്കെ, 800 CC ആണ്. പറഞ്ഞോളൂ. 2018 വെഹിക്കിളാണ്. ആ, പിന്നെ സിംഗിൾ ആർ സി ആണ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ, 2,30,000 രൂപയാണ് ആസ്കിങ്. ഏത് ഓപ്ഷൻ ടി ആണോ? ഇത് ബേസാണ്. ബേസാണ്. ഓക്കെ, 2,30,000 രൂപയ്ക്ക് 2018 വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം. 800 CC ആയതുകൊണ്ട് തന്നെ 20 റേഞ്ച് മൈലേജും കിട്ടുന്നുണ്ട്. അതെ, ഈ CC എന്താണെന്ന് ചോദിച്ചിട്ട് ചില ആൾക്കാർക്ക് കമൻ്റ് ഉണ്ട്, ഡൗട്ട് ഉണ്ട്. എന്തായാലും ലിറ്റർ CC എന്നൊക്കെ പറയുന്നത് അത് എൻജിൻ്റെ ആ ഒരു കപ്പാസിറ്റി, ക്യൂബിക് കപ്പാസിറ്റിയാണ് CC എന്ന് നമ്മൾ പറയുന്നത്. ആ സിലിണ്ടറിൻ്റെ ആ വോളിയം, അതാണ് CC. ഓക്കെ, ഞാനിപ്പോൾ നമ്മളിപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ ആൾട്ടേറ്റ് കമ്പയർ ചെയ്യുമ്പോൾ ജിതിയേട്ട, മോഡൽ കൂടിയ വണ്ടി, മൈലേജ് ഇല്ല, അതിന് ആൾട്ടോയിലേക്കാട്ട് സ്പേസ് ഇല്ല. ഓക്കെ, ബോഡിക്കും പവറില്ല ഒരു വണ്ടിയാണ്. ആ, അൾട്രാ സ്പേസ് ഉണ്ട്. ആ, നമുക്ക് ഇരിക്കുമ്പോൾ തന്നെ ചില ഹൈറ്റില്ല ആൾക്കാർക്കെല്ലാം. ഓക്കെ, ആൾട്ടോ ആകുമ്പോൾ തലയടിക്കും, ഇത് അങ്ങനെ ഉണ്ടാവില്ല. പിന്നെ ബൂട്ട് സ്പേസും കാര്യങ്ങളും കുറച്ചും കൂടി. ഓക്കെ, ഉണ്ട്. ലോൺ എത്ര കിട്ടും? ഇത് 2 ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ കൊടുക്കാം. 2 ലക്ഷം കൂടിയ വണ്ടിയല്ലേ? 2 ലക്ഷം ഒരു 30,000 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറങ്ങാം. ഇറക്കാൻ പറ്റുന്നൊരു അടിപൊളി വാഹനമാണ്, 800 CC ചെറിയൊരു വാഹനം. ഓക്കെ, പറയുന്ന വിലയെല്ലാം ഇതെല്ലാം നമ്മൾ ചെറിയ വർഷങ്ങൾ നടത്തും. അല്ല, ഇതിനും വാറണ്ടി ഉണ്ടല്ലോ. എന്തായാലും 2 ഇയർ വാറണ്ടി കൊടുക്കും. 2 ഇയർ വാറണ്ടി കൊടുക്കും. നമ്മൾ നേരത്തെ കണ്ട ഇയോണോ? വീണ്ടും റിനോ വന്നിരിക്കുകയാണ്. റിനോ ക്വിഡ് ആണ്, KL 38 രജിസ്ട്രേഷൻ ക്വിഡ്. 2018 വെഹിക്കിളാണ്. ഓക്കെ, RST ഫുൾ ഓപ്ഷൻ. ഓക്കെ, ഫുൾ ഓപ്ഷൻ വാഹനം. എയർ ബാഗ് വരുന്നില്ലേ ഇതിൽ? അതെ, 1000 CC. 1000 CC ഓട്ടോമാറ്റിക്കാ മാനുവൽ? മാനുവൽ വണ്ടി. മാനുവൽ വാഹനം, 1000 CC വരുന്ന വാഹനമാണ്. ഉണ്ടാവും ഒരു 19 റേഞ്ച് ഒക്കെ മാനേജ് കിട്ടും. അതെ, എന്തായാലും. ഓക്കെ, റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല, സിംഗിൾ ആർ സി വണ്ടിയാണ്. കിലോമീറ്റർ 27,000 കിലോമീറ്റർ. 2018 18 വണ്ടി. ഓക്കെ, 27,000 മാത്രമേ ഓടിയിട്ടുള്ളൂ. ലോ കിലോമീറ്റർ വാഹനമാണ്, ഒരു ക്ലെയിമോ കാര്യങ്ങളൊന്നുമില്ല, സിംഗിൾ RC ഓണർ കിടക്കുന്നു. എത്രയും പാസ് ചെയ്യുന്നത്? 3,25,000. 3.5 ലക്ഷം രൂപയ്ക്ക് 2018 1,000 CC ഫുൾ ഓപ്ഷൻ ക്വിഡ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഒരു 2.5 ലക്ഷം ലോൺ കിട്ടോ? തീർച്ചയായിട്ടും. 50,000 കണ്ട് ഇറക്കാം. ഇറക്കാം, ഇറക്കാൻ പറ്റും. ടയർ ബാങ്കുകളൊക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, ഒരു 70 above ഉണ്ട്. ഓക്കെ, അപ്പം നല്ലൊരു മൈലേജുള്ളൊരു ലുക്കുള്ളൊരു വണ്ടി വേണമെന്നുണ്ടെങ്കിൽ എടുക്കാൻ പറ്റിയ വാഹനം. വാറണ്ടി ഉണ്ടല്ലോ? തീർച്ചയായിട്ടും. RSA വാറണ്ടി എല്ലാം കിട്ടുന്നുണ്ട്. അടുത്ത വണ്ടിയിലേക്ക് പോകാം.
ഒരു ന്യൂ ഷേപ്പ് ടിയാഗോ ആണ് അടുത്തത്. 5-star റേറ്റിംഗ് വരുന്ന വാഹനം. കെ എൽ 85 രജിസ്ട്രേഷൻ ആണ്. പറഞ്ഞോളൂ. 2021 വെഹിക്കിൾ ആണ്. 85 എവിടെ? പയ്യന്നൂരോ? പയ്യന്നൂര്. ഓക്കെ. 22 അല്ല, 21 വണ്ടി. 21, സോറി. ഓക്കെ. ST ആണ്. 4-ാം മാസം. അപ്പൊ ഇപ്പൊ കറക്റ്റ് 3 വർഷമായി. അതെ. XT പുള്ളിന്റെ താഴേക്ക് താഴെ സെമി ടിച്ചെല്ലാം വരുന്ന വണ്ടി. എക്സെറ്റ് പ്ലസ്, എക്സെറ്റ് XT അങ്ങനെ വരാം. 39,000 കിലോമീറ്റർ മാത്രമേ വണ്ടി റൺ ചെയ്തിട്ടുള്ളൂ. 39. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. വാറണ്ടി ഉള്ള വണ്ടിയാണ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. എത്ര വരെ കൊടുക്കുന്നുണ്ട് ടാറ്റ വാറണ്ടി? ടാറ്റ വാറണ്ടി എനിക്ക് ഒന്ന് 2 വർഷമാണ്. അത് കഴിഞ്ഞു. പിന്നെ നമ്മളെ വാറണ്ടി. ആ ഓക്കെ. എക്സ്റ്റൻഡ് ചെയ്തതല്ലല്ല? അല്ലല്ല. ഓക്കെ. നിങ്ങളുടെ വാറണ്ടിയാണ്. അതെ. ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും വരുന്നൊരു വാഹനമാണ്. ടോപ്പിലേക്ക് പോകുമ്പോൾ അലോയ്സ് മാറ്റണ്ടാവും, സ്റ്റീരിയോയിൽ മാറ്റണ്ടാവും, അതേപോലെ പുറകിൽ ഡിഫോഗർ വൈപ്പർ പുറകിൽ ഉണ്ടാവില്ല. സ്റ്റീരിയോ നമ്മളെ സെമി ടച്ച് വരുവാ. ആ ഓക്കെ. അത്രയാണ് മാറ്റങ്ങൾ വരുന്നത് ഫുള്ളിലേക്ക് പോകുമ്പോൾ. ഓക്കെ. ഇതിപ്പോൾ എത്ര ആസ്ക് ചെയ്യുന്നത്? 5,20,000. 5,20,000 2021 XT ടിയാഗോ സ്വന്താക്കാം. ഓക്കെ. സിംഗിൾ ഓണർഷിപ്പ് വാഹനം. ഈ പറയുന്ന വിലയൊന്നും ഫിക്സ്ഡ് അല്ല, നമ്മൾ ഓൾറെഡി പറയുന്നുണ്ട്. ലോൺ എത്ര കയറുമല്ലേ? ലോൺ ഞാൻ പറഞ്ഞല്ലോ, 5,20,000 തന്നെ ഇതിന് IDB ബില്ല് ചെയ്യാൻ ഫുൾ ലോൺ കയറുന്ന വണ്ടിയാണ്. ഓക്കെ. IDB എന്ന് വെച്ചാൽ ഇൻഷൂർഡ് ഡിക്ലെയർഡ് വാല്യൂ. ഒരു ഇൻഷുറൻസ് കമ്പനി നമ്മുടെ ഈ വാഹനത്തിന് കൊടുക്കുന്ന വിലയാണ്. ഇത് ടോട്ടൽ ലോസ് ആയാലോ അല്ലെങ്കിൽ മോഷണം പോയാലോ കണ്ടു കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു വിലയുടെ ഡിപ്രിസിയേഷനിൽ നമുക്ക് കിട്ടില്ല. അതെ. ഓക്കെ. അപ്പോൾ നല്ല ഏകദേശം കയറാൻ ചാൻസ് ഉള്ളൊരു വാഹനമാണ്. എന്നാലും ഒരു 50,000 രൂപ കണക്കായിക്കോ. അതെ, അത്രേ പറയുന്നു. അതെ. ഓക്കെ. അടുത്ത വണ്ടിയിലേക്ക് പോകാം. ഹോണ്ട ജാസ് ആണ്. കെ എൽ 31 രജിസ്ട്രേഷനുള്ള ഹോണ്ടയുടെ ജാസ്. എങ്ങനെയാണ് അർജുന? 2017 വെഹിക്കിളാണ്. ആ സിംഗിൾ RC വണ്ടിയാണ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. പെട്രോളാണ്? പെട്രോൾ വണ്ടി. ഓക്കെ. S ആണ് വേരിയന്റ്. മിഡിൽ ഓപ്ഷൻ ആണ്. അലോയ്സ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ബാക്കി ബേസിക് എല്ലാ ഫീച്ചേഴ്സും വരുന്ന വാഹനമാണ്. ഹോണ്ടയുടെ എന്താ പറയുക, നല്ല ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്ന ഒരു മോഡലാണ് ജാസ്. അതെ. 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. അതെ. ഒരു 13-16 റേഞ്ച് മൈലേജ് കിട്ടും നോക്കി ഓടിച്ചാൽ. അതെ. ക്ലെയിമൊന്നും ഇല്ലല്ലോ? ക്ലെയിമൊന്നുമില്ല. ഒന്നുമില്ല. ടയർസ് ഒക്കെ ആവറേജ് ആണല്ലോ. എത്ര കൊടുക്കുക ഇത്? ഇത് 5-60 ആസ്കിംഗ് ആണ്. ആ പോസിബിൾ ആണ്. വാറണ്ടി വരുന്ന വണ്ടിയാണ്. 2-year വാറണ്ടി. അതെ. ഓക്കെ. 2017 S ഓപ്ഷൻ ജാസ് ആണ്. 5,60,000 ആസ്കിംഗ്. ലോണൊരു 5 ലക്ഷം കിട്ടും. 5 ലക്ഷം കിട്ടും. ചെയ്യാൻ പറ്റും. ഓക്കെ. 60,000 കണ്ടാൽ ഇറക്കാൻ പറ്റുന്നൊരു നല്ലൊരു എന്താ പറയുക, വലിയ മെയിൻ്റനൻസും കാര്യങ്ങളൊന്നും വരാത്ത പെട്രോൾ അടിച്ച് നിങ്ങൾ സിമ്പിളായിട്ട് ഓടിച്ചു വണ്ടിയാണ്. ഓക്കെ. അടുത്ത വണ്ടിയിലേക്ക് പോകാം. അടുത്തൊരു ബലേനോ കെ എൽ 13 കണ്ണൂർ രജിസ്ട്രേഷനുള്ള വണ്ടി നമ്മൾ കണ്ടിരിക്കുകയാണ്. ഇതിയാട്ടം കണ്ണൂർ വണ്ടി കാണുന്നില്ല എന്ന് നേരത്തെ പരാതി പറയുന്നത്. പറഞ്ഞോ. 2015 സിഗ്മയാണ്. സിഗ്മ. അതെ. 58,000 സിഗ്മ ബേസ് അല്ല, സിഗ്മ ഡെൽറ്റ അങ്ങനെ സ്റ്റീരിയോ ചെയ്തിട്ടുണ്ട്. റിവേഴ്സ് ഇതെല്ലാം വരുന്നുണ്ട്. ഓക്കെ. പിന്നെ ഓട്ടത്തിലേ പറഞ്ഞ 58,000 ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 2015 മോഡലാണ്. ഏകദേശം 9 വർഷമായി. സിംഗിൾ RC വണ്ടിയാണ്. ഓക്കെ. ക്ലെയിമൊന്നും ഇല്ലല്ലോ? ക്ലെയിം ബോണറ്റ് മാറിയിട്ടുണ്ട്, പക്ഷേ ആക്സിഡന്റ് മേജർ ഒന്നും ഇല്ല. ചെറിയ ഡെന്റായിട്ട് മാറിയതാണ്. മാറിയതാണ്. ഹിസ്റ്ററി ഉണ്ടാവില്ല? ഹിസ്റ്ററി ഉണ്ടാവും. ഓക്കെ. അപ്പോൾ പറഞ്ഞോളൂ എത്ര കൊടുക്കാത്? ഇത് 5,20,000. 5,20. 5,20. 2015 സിഗ്മ 5,20,000 ഇപ്പോൾ ആസ്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു ബലേനോ ഒരു പ്രീമിയം ഹാച്ച്ബാക്ക് സെഗ്മെന്റ് ആണ്. താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. അതെ. ഒരു 4.25 ലോൺ കിട്ടോ? കിട്ടും. ഉറപ്പായിട്ടും. 45,000 കണ്ടാൽ 45,000-50,000 കണ്ടാൽ ഇറക്കാൻ പറ്റുന്നൊരു വാഹനമാണ് അടുത്തത്. നമ്മളിപ്പോൾ കണ്ട ഓൾമോസ്റ്റ് വാഹനം ചെറിയ ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ വരുന്നതാണ്. അതെ. ഓക്കെ. 15,000 തന്നെ നമ്മൾ 1-year വാറണ്ടി ആണ് കൊടുക്കുക. 1-year വാറണ്ടി. അതെ. ഓക്കെ. ഓക്കെ. അടുത്തൊരു വാഗണർ ആണ്. കെ എൽ 11 കോഴിക്കോട് രജിസ്ട്രേഷൻ വാഗണർ. പറഞ്ഞോളൂ. 15 വെഹിക്കിൾ ആണ്. 64,000 ഓടിയത്. ഓക്കെ. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. VXI അല്ല, LXI. 2015 64,000 കിലോമീറ്റർ ഓടിയ വാഹനം. സിംഗിൾ RC വണ്ടി. സിംഗിൾ RC. ക്ലെയിം എന്തെങ്കിലും? ക്ലെയിം ഒന്നുമില്ല. ചെറിയ റീപെയിന്റ് കാര്യങ്ങളുണ്ട്. ക്ലെയിമേറ്റ് മേജർ ഒന്നുമില്ല. വാഗണർ ആണ്. ഏവറേജ് ഒരു 17 റേഞ്ച് മൈലേജ് കിട്ടും. നമുക്ക് വാറണ്ടി കൊടുക്കാം. 1-year വാറണ്ടി കൊടുക്കുക. റോഡ് സൈഡ് ടെസ്റ്റ് എല്ലാം കൊടുക്കാം. 1-year എന്ന് വെച്ചാൽ എഞ്ചിൻ ഗിയർ ബോക്സ് വാറണ്ടിയാണ് കൊടുക്കുന്നത്. ഈ ഒരു മോഡലിന്റെ വഴക്കം കൊണ്ടാണ്. അതെ അതെ. അത് മാത്രമല്ല, ഇവര് 2-year വാറണ്ടി കൊടുക്കുന്നത്. അതിൽ 1-year വാറണ്ടി എന്ന് പറയുന്നത് കോംപ്രഹെൻസീവ് വാറണ്ടിയാണ്. ഒരുപാട് കോംപ്രഹെൻസിന് കിട്ടുന്നുണ്ട് അല്ലേ. ഓക്കെ. അപ്പോൾ നല്ലൊരു നീറ്റ് വാഗണർ. ഇതിപ്പോൾ എത്ര ആസ്ക് ചെയ്യുന്നത്? ഇത് നമ്മൾ 3.9 ആസ്കിംഗ് ആണ്. 3,90,000 രൂപയ്ക്ക് ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഒരു 3-3.5 ലോൺ കിട്ടും. കയറും. എന്തായാലും കിട്ടും. ഓ, 65,000 രൂപ ഉണ്ടാക്കാം. മതി. ഓക്കെ. ഹോണ്ട അമേസിന്റെ സെക്കൻഡ് ജനറേഷൻ വാഹനമാണ്. കെ എൽ 33 രജിസ്ട്രേഷൻ വാഹനം. പറഞ്ഞോളൂ. 2016 ഹോണ്ട അമേസ് CVT ആണ്. CVT ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് വരുന്ന വാഹനമാണ്. 2016 എത്ര കോടി ഇപ്പോൾ? ഇത് 33,000 കിലോമീറ്റർ. 33,000. വളരെ ലോ കിലോമീറ്റർ ആണ്. വളരെ ലോ. പിന്നെ ഈ ഒരു സെഗ്മെന്റിൽ CVT കിട്ടാൻ വളരെ റയറാണ്. റയറാണ്. അതെ. ഓക്കെ. ഓ, അത് ഓട്ടോമാറ്റിക് ഓടിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഫീലിൽ ഓടിക്കണമെന്നുണ്ടെങ്കിൽ എടുക്കാൻ പറ്റിയൊരു ഗിയർ ബോക്സ് ആണ്. അതെ. എത്ര ഓട്ടം പോയിട്ടുണ്ട് ഇപ്പോൾ? 33,000. 33,000, സോറി. ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ X. മിഡിൽ S ആണ്. അതെ. ഓക്കെ. മിഡിൽ ഓപ്ഷൻ വാഹനം. അലോയ്സ് ഉണ്ടാവില്ല. ബാക്കി മിറർ അഡ്ജസ്റ്റ്മെൻറ്റ് വരെ വരും തോന്നുന്നുണ്ട് അല്ലേ.
ഓക്കെ, നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ വാഹനം. ക്ലെയിം ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല, സിംഗിൾ ആർ സി വണ്ടി. പിന്നെ മൈലേജ് കുറച്ച് കുറവായിരിക്കും, സി ബി ടി ആയതുകൊണ്ട് തന്നെ ഒരു 11 മുതൽ 14-15 ഉള്ളിലൊക്കെ ആയിട്ട് കണ്ടാൽ മതി, അത്രേ കിട്ടത്തുള്ളൂ. എത്ര കൊടുക്കാൻ? 560,000 രൂപയ്ക്ക് 2016 S ഓപ്ഷൻ സി ബി ടി ഓട്ടോമാറ്റിക് വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം ആമസോണിൽ. 5 ലക്ഷം ലോൺ കിട്ടും? കിട്ടും. 60,000 കണ്ടാർക്കും? അതെ. ഓക്കെ, അങ്ങനെ നമ്മൾ ഇന്നത്തെ അവസാനത്തെ വാഹനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. മാരുതി സുസുക്കി എക്സ്പ്രസോ KL 58 തലശ്ശേരി രജിസ്ട്രേഷൻ വാഹനം. അതെ, ഇത് ഇറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ ട്രാഷ്മിൻ എന്ന് പറഞ്ഞ പുച്ച ചെളി ഇന്ന് റെക്കോർഡ് സെയിലിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു വാഹനമാണ്. അതെ. എങ്ങനെ ഡീറ്റെയിൽ? 2019 വണ്ടിയാണ്. ഓക്കെ, 59,000 കിലോമീറ്റർ ആണ് വണ്ടി റൺ ചെയ്തിട്ടുള്ളത്. 19 എന്ന് പറയുമ്പോൾ 5 വർഷമായി. 59,000? ചെറിയൊരു വ്യത്യാസം. ഓക്കെ, പറഞ്ഞോളൂ എങ്ങനെ ഡീറ്റെയിൽ. സിംഗിൾ ആർ സി വണ്ടിയാണ്, റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നുമില്ല, VXC വണ്ടിയാണ്, ഫുൾ ഓപ്ഷൻ ആണ്. അതെ, 19. ഓക്കെ, സിംഗിൾ ഓൺഷിപ്പ് വാറണ്ടി ഉണ്ടല്ലോ, 2 ഇയർ വാറണ്ടി, RS എല്ലാം വരുന്ന വണ്ടിയാണ്. ഓക്കെ, ടയർസ് എവറേജ് ആണ്. അതെ. ഓക്കെ, പിന്നെ ജിതിയാടാ, ഞാൻ പെട്ടെന്ന് എനിക്ക് ഈ വണ്ടി കണ്ട സമയത്ത് എനിക്കും വലിയ ഒരു ഇഷ്ടമൊന്നും തോന്നിയില്ല വണ്ടിയുടെ. പക്ഷെ നമ്മൾ വെച്ചാൽ ഈ വണ്ടി ഡ്രൈവ് ചെയ്ത് നോക്കണം, നല്ല വേഗത്തിൻ്റെ അതേ എഞ്ചിൻ തന്നെ വരുന്നത്. പിന്നെ വെച്ചാൽ നല്ല ലോങ് ഒക്കെ പോകാൻ നല്ല സുഖ, പിന്നെ മൈലേജും കിട്ടും കുറച്ച് ഹൈറ്റിലിട്ട്. ഒരു XUV ഇരുന്ന ഒരു ഫീൽ തന്നെയാണ്, ഒരു നല്ല ഹൈറ്റിലും നമുക്ക് ഫീൽ ചെയ്യുന്ന. പിന്നെ അതുപോലെ തന്നെ നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. ഒരു ഓഫ് റോഡ് കാര്യങ്ങളിലും പോകുമ്പോൾ വണ്ടിയുടെ അടി അങ്ങനെ തട്ടേ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. ശരിക്കും നല്ല ഒരു ഫീൽ ഗുഡ് വണ്ടി തന്നെയാണ്. ഓക്കെ, അപ്പോൾ എത്രയും പാസ് ചെയ്യുന്നത്? ഇത് 430,000. 430,000 2019 VXI ഫുൾ ഓപ്ഷൻ 59,000 കിലോമീറ്ററോടെ സിംഗിൾ ഓണർഷിപ്പ് എക്സ്പ്രസോ നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഒരു 370,000 ലോൺ കിട്ടും? തീർച്ചയായിട്ടും കിട്ടും. കിട്ടില്ല? 1000 വണ്ടിയിലേക്ക് വരും. ഓക്കെ, 1060,000 രൂപ ഉണ്ടാൽ നിങ്ങൾക്ക് ഇറക്കാൻ പറ്റുന്നൊരു വാഹനമാണിത്. അടുത്ത വാഹനമാണ്, നല്ല മൈലേജ് ഉണ്ടാവും, 18-20 റേഞ്ച് മൈലേജും കിട്ടുന്നുണ്ട്. അതെ, അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും കോൺടാക്ട് ചെയ്യാം, നല്ലൊരു വാഹനമാണ്, വാറണ്ടി കാര്യങ്ങളെല്ലാം ലഭിക്കുന്ന വാഹനം. അപ്പോൾ എന്തായാലും ഇന്നത്തെ സ്റ്റോക്ക് കഴിഞ്ഞില്ല. അതെ, ഇനി പുതിയ സ്റ്റോക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തുക, മാക്സിമം ഷെയർസ് കൊടുത്ത് ഹെൽപ്പ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൊണ്ടാൽ, നിങ്ങളുടെ സപ്പോർട്ടില്ലാണ്ട് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അപ്പോൾ അത് മറന്നു വരരുത്. ആരെങ്കിലും വിട്ടുപോയിണ്ടെങ്കിൽ ഒന്ന് ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ ആരെങ്കിലും വ്യൂവേഴ്സോ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു കമൻറ്റ് രേഖപ്പെടുത്തുക, പുതിയ ആളാണെന്ന് പറഞ്ഞിട്ട് ഒരു കമൻറ്റ് രേഖപ്പെടുത്തുക. കാണുമ്പോൾ ഞങ്ങൾക്കൊരു സന്തോഷമാണ്. അപ്പോൾ അത്രയുള്ള കാര്യങ്ങൾ. ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള കോൺടാക്ട് നമ്പർ വീഡിയോയിൽ ഇതാ, റൈറ്റ് സൈഡിൽ ടോപ്പ് കോർണറിൽ ഇവിടെ ഉണ്ട്, വലത്ത് ഭാഗത്ത്. അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങളുടെ കാറ് നിങ്ങൾക്ക് വിൽക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ആ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. മേരാകാസ്റ്റ് ആണ് ഞങ്ങളുടെ പുതിയ ആപ്ലിക്കേഷൻ്റെ പേര്. ഇതിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്യാം, നിങ്ങളുടെ കാറ് നിങ്ങൾക്ക് വീട്ടിലിരുന്നുകൊണ്ട് വിൽക്കാൻ സാധിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. അർജു, അടുത്തൊരു വീഡിയോ കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.